നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് തൈരൂർ. പ്രധാന വാർത്തകൾ. മന്ത്രിമാരായ കെ എം മാണിക്കും അനൂപ് ജേക്കബിനുമെതിരെ ആർ ബാലകൃഷ്ണപിള്ള ഉന്നയിച്ച ആരോപണങ്ങൾ അടിയന്തരമായി അന്വേഷിക്കണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ജനതാദൾ യു നേതാവ് എം പി വീരേന്ദ്രകുമാർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഗൌരവമായി പരിഗണിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ. യു ഡി എഫിൽ നിന്ന് ഒരു ഘടകകക്ഷിയും വിട്ടുപോകില്ലെന്നും സുധീരൻ. സംസ്ഥാനത്തെ റബ്ബർ കർഷകർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോഴും ബജറ്റ് പ്രഖ്യാപനമായ താങ്ങുവില നടപ്പായില്ല. വിഷരഹിത പച്ചക്കറി ഒരു നേരമെങ്കിലും ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ റാന്നി രാമപുരം ക്ഷേത്രത്തിൽ വിഷു തൈനീട്ടം പദ്ധതി സംഘടിപ്പിച്ചു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മന്ത്രിമാരായ കെ എം മാണിക്കും അനൂപ് ജേക്കബിനുമെതിരെ യു ഡി എഫ് സ്ഥാപക നേതാവ് കൂടിയായ ആർ ബാലകൃഷ്ണപിള്ള ഉന്നയിച്ച ആരോപണങ്ങൾ അടിയന്തരമായി അന്വേഷിക്കണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. യു ഡി എഫ് മന്ത്രിമാർക്കെതിരെ ഇടതുമുന്നണി നിരന്തരമായി ഉന്നയിച്ചു വരുന്ന ആരോപണങ്ങൾ കൂടുതൽ ശരിവെക്കുന്നതാണ് ബാലകൃഷ്ണപിള്ളയുടെ വെളിപ്പെടുത്തലുകൾ. ബാലകൃഷ്ണപിള്ള ഉന്നയിക്കുന്ന വസ്തുതകൾക്ക് മുന്തിയ പരിഗണന നൽകണമെന്നും കാനം രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. ജനതാദൾ യു നേതാവ് എം പി വീരേന്ദ്രകുമാർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഗൌരവമായി പരിഗണിക്കുമെന്നും ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾക്ക് പോംവഴിയുണ്ടാക്കുമെന്നും കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ. വീരേന്ദ്രകുമാറുമായും ജെ ഡി യുമായും സംസാരിക്കും. യു ഡി എഫിൽ നിന്ന് ഒരു ഘടകകക്ഷിയും വിട്ടുപോകില്ലെന്നും സുധീരൻ പറഞ്ഞു. ഇപ്പോൾ യു ഡി എഫിന്റെ കൂടെ നിൽക്കുന്ന കക്ഷികളെ ഇടതുമുന്നണി ക്ഷണിക്കുകയാണ്. അത് അവരുടെ ദൗർബല്യത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയുടെ വിനോദസഞ്ചാര പ്രചരണാർത്ഥം ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കും. ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. മെയ് 15 വരെയാണ് മത്സരങ്ങളുടെ സമയപരിധി. കൂടുതൽ വിവരങ്ങൾക്ക് 0468 23 26 409 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. പെർഫെക്റ്റ് ഡയഗ്നോസ്റ്റിക് സെന്റർ ഓൺ മെയിൻ റോഡ് പെരുമ്പഴ റാന്നി ബ്രാഞ്ച് at Central Junction, Vadsherikara. Quality control by CMC Vellore. Clinical biochemistry lab and clinical pathology lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for ₹950. Lipid profile and blood sugar just for ₹300. Perfect lab, accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. സംസ്ഥാനത്തെ റബ്ബർ കർഷകർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോഴും ബഡ്ജറ്റ് പ്രഖ്യാപനമായ താങ്ങുവില നടപ്പായില്ല. കിലോയ്ക്ക് 150 രൂപ നൽകി 20,000 ടൺ റബ്ബർ സംഭരിക്കുമെന്നായിരുന്നു ബഡ്ജറ്റ് പ്രഖ്യാപനം. എന്നാൽ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങി മാസങ്ങൾ പിന്നിട്ടിട്ടും സർക്കാർ ഇക്കാര്യത്തിൽ മൌനം പാലിക്കുകയാണ്. സംസ്ഥാനത്ത് റബ്ബർ കർഷകർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോഴും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച താങ്ങുവില നടപ്പിലാക്കാനായിട്ടില്ല. കിലോയ്ക്ക് 150 രൂപ താങ്ങുവില നൽകി 20,000 ടൺ റബ്ബർ സംഭരിക്കുമെന്നായിരുന്നു ബഡ്ജറ്റ് പ്രഖ്യാപനം. ഇതിനായി 300 കോടി രൂപ നീക്കിവെക്കുകയും ചെയ്യുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങി മാസങ്ങൾ പിന്നിട്ടിട്ടും ഇക്കാര്യത്തിൽ സർക്കാർ മൌനം പാലിക്കുകയാണ്. ഓരോ ദിവസവും അന്നത്തെ വിപണി വിലയ്ക്ക് സൊസൈറ്റികളും വ്യാപാരികളും കർഷകരിൽ നിന്ന് നേരിട്ട് റബ്ബർ വാങ്ങുമെന്ന് കർഷകർ ഇതിന്റെ ബിൽ റബ്ബർ ബോർഡ് ഫീൽഡ് ഓഫീസറെ കൊണ്ടുപോയി സാക്ഷ്യപ്പെടുത്തി തെരഞ്ഞെടുക്കപ്പെട്ട ബാങ്കിൽ സമർപ്പിക്കുമ്പോൾ താങ്ങുവിലയും വിറ്റുവിലയും തമ്മിലുള്ള വ്യത്യാസം കർഷകരുടെ അക്കൌണ്ടിലേക്ക് വരുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ ഇതൊക്കെ സർക്കാർ പാടെ മറന്ന മട്ടാണ്. നാഴികയ്ക്ക് 40 വട്ടം കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറയുന്ന ധനമന്ത്രിയാവട്ടെ ആരോപണങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുക്കടലിലായതോടെ പ്രഖ്യാപിച്ച പദ്ധതിയും കർഷകരെയും മറന്ന മട്ടാണ്. എന്നാൽ ഇത്തരം പ്രഖ്യാപനം മാത്രം ശ്രദ്ധയിൽപ്പെട്ടതല്ലാതെ രേഖാമൂലമുള്ള നിർദ്ദേശങ്ങൾ ഒന്നും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് റബ്ബർ ബോർഡും പറയുന്നത്. നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന പദ്ധതികളെല്ലാം തന്നെ പാളിയിരുന്നു. റബ്ബർ വിലയോട് പിടിച്ചു നിർത്തുവാൻ പ്രഖ്യാപിച്ച റബ്ബർ പാക്കേജ്
പദ്ധതി തുടക്കത്തിലെ പാളി. 130 രൂപയ്ക്ക് ടയർ കമ്പനികൾ കർഷകരിൽ നിന്നും റബ്ബർ വാങ്ങുമെന്നായിരുന്നു മുഖ്യമന്ത്രി അറിയിച്ചത്. മുഖ്യമന്ത്രി തന്നെയാണ് ഈ പാക്കേജ് പ്രഖ്യാപിച്ചതും. ഉയർന്ന വിലയ്ക്ക് റബ്ബർ സംഭരിക്കുന്നതിന് പകരമായി വ്യവസായികൾക്ക് വാങ്ങൽ നികുതിയിൽ 5% ഇളവും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഡിസംബർ 18 മുതൽ മാർച്ച് 31 വരെയായിരുന്നു പാക്കേജ് കാലാവധി. എന്നാൽ ഈ കാലയളവിൽ നാമമാത്രമായി പോലും റബ്ബർ സംഭരിച്ചില്ല. ഈ അനുഭവം മുന്നിലുള്ളതിനാൽ ഏറിയ പങ്ക് കർഷകരും ബജറ്റ് പ്രഖ്യാപനത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുമില്ല. സംസ്ഥാനത്ത് ഏതാണ്ട് 12 ലക്ഷത്തോളം റബ്ബർ കർഷകരാണുള്ളത്. ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിൽ നിന്നും വലിയൊരു തുക നികുതി ഖജനാവിൽ എത്തുന്നുമുണ്ട്. എന്നിട്ടും കർഷകരെ സർക്കാർ അവഗണിക്കുകയാണ്. റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണണമെങ്കിൽ ഇറക്കുമതി പൂർണ്ണമായി നിർത്തലാക്കുക തന്നെ വേണം. അല്ലാതെ നടക്കാത്ത പാക്കേജുകളും പദ്ധതികളുമല്ല വേണ്ടത്. സിറ്റി ന്യൂസ്, റാന്നി. സിഐടിയുവിന്റെ നേതൃത്വത്തിലുള്ള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ റാന്നി ഏരിയ സമ്മേളനം നടന്നു. സിപിഎം റാന്നി ഏരിയ സെക്രട്ടറി MS രാജേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സിഐടിയുവിന്റെ നേതൃത്വത്തിലുള്ള കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ 26-ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി റാന്നി ഏരിയ സമ്മേളനം നടന്നു. റാന്നി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം സിപിഎം റാന്നി ഏരിയ കമ്മിറ്റി സെക്രട്ടറി MS രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെ അല്ലെ നമ്മുടെ സ്റ്റേറ്റിന്റെ സാമ്പത്തിക ക്രയ വിക്രയങ്ങളിൽ മുഖ്യമായ പങ്ക് വഹിക്കുന്ന കേരളത്തിലെ സഹകരണമാണ്. ആ സഹകരണ മേഖല നേരിടുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഓരോ ദിവസം കഴിയുമ്പോഴും അത് കൂടുതൽ സങ്കീർണമായി ചെയ്യുകയാണ്. എങ്ങനെയാണിത് സങ്കീർണമായി തീരുക എന്നതിനെ സംബന്ധിച്ച് ഒരു പക്ഷേ നിങ്ങളുടെ കമ്മിറ്റികളിലും യൂണിറ്റ് കമ്മിറ്റികളിലും ഒക്കെ നിങ്ങൾ കൂടുതൽ ചർച്ച നടത്തിയിട്ട് ബോധ്യപ്പെട്ടുണ്ടാകും. ഒരു കാൽ നൂറ്റാണ്ടിനപ്പുറം അല്ലെങ്കിൽ 10-29 സംവത്സരങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ പുതിയതായി രൂപപ്പെട്ടു വന്ന അല്ലെങ്കിൽ ലോക സാമ്രാജ്യത്വ മുതലാളിത്ത ശക്തികളുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി ഇന്ത്യൻ ഭരണാധികാരികൾ വിധേയമാകേണ്ടി വന്ന ഒരു സാമ്പത്തിക ക്രമത്തിന്റെ ഇനങ്ങളായിരിക്കുകയാണ് ഈ മഹാഭാരം. KCU ഏരിയ പ്രസിഡന്റ് KM സോമനാഥൻ അധ്യക്ഷനായിരുന്നു. കേരളത്തിലെ സഹകരണ മേഖലയും അതിൽ പണിയെടുക്കുന്ന ജീവനക്കാരും ഇന്ന് അനുഭവിക്കുന്ന ജീവിത ദുരിതങ്ങൾ ഞാനിവിടെ മൈക്കിന്റെ മുമ്പിൽ നിന്നും പ്രിയപ്പെട്ട സഹകരണ ജീവനക്കാരോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇന്ന് നാം അനുഭവിക്കുന്ന നാം എന്നുള്ള സേവന വേതന വ്യവസ്ഥയിലേക്ക് തന്നെ സഹകരണ മേഖലയെ കൊണ്ട് എത്തിക്കുന്നതിന് സാധിച്ചിട്ടുള്ളത്. KCU ജില്ലാ സെക്രട്ടറി PG ഗോകുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സിഐടിയു താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് VG സുരേഷ്, KCU ജില്ലാ ട്രഷറർ KS സോമന, NGO യൂണിയൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി MS വിനോദ്, KCU ജില്ലാ കമ്മിറ്റി അംഗം KM സുഭാഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മേഖലയിൽ പണിചെയ്യുവരുടെ സംഘടന. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് JB കോശി 21-ാം തീയതി സർക്കാർ അതിഥി മന്ദിരത്തിൽ നടത്താനിരുന്ന സിറ്റിംഗ് April 30 മാറ്റി. അറിയിപ്പ് ലഭിച്ചവർ 30-ാം തീയതി രാവിലെ 11 മണിക്ക് ഹാജരാകണമെന്ന് കമ്മീഷൻ അറിയിച്ചു. ഇടവേള. For excellence in education, Cornerstone International School, where stones become gems. Highly qualified teachers. World standard classrooms, thoroughly hygienic washroom facilities, special training for phonics based reading, latest version of smart class system, indoor and outdoor child friendly play materials, bus facilities supervised by assistants and teachers, regular interaction with parents, eco friendly passages with ample space for the children to move around. For excellence in education, raise your child to international level by placing them in good hands at Cornerstone International. Admission started for 2015-16. Cornerstone International School, Udimuda, Rana. വാർത്തകൾ തുടരുന്നു.
വിഷരഹിത പച്ചക്കറി ഒരു നേരമെങ്കിലും ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ റാന്നി രാമപുരം ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വിഷുതൈനീട്ടം പദ്ധതിയുടെ റാന്നി താലൂക്ക് തല ഉദ്ഘാടനം മാതാ അമൃതാനന്ദമയി മഠം തിരുവല്ല മഠാധിപതി ബ്രഹ്മചാരിണി ഭവ്യാമൃത ചൈതന്യ നിർവഹിച്ചു. വിഷരഹിത പച്ചക്കറി ഒരു നേരമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ റാന്നി രാമപുരം ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച വിഷുതൈനീട്ടം പദ്ധതിയുടെ റാന്നി താലൂക്ക് തല ഉദ്ഘാടനം മാതാ അമൃതാനന്ദമയി മഠം തിരുവല്ല മഠാധിപതി ബ്രഹ്മചാരിണി ഭവ്യാമൃത ചൈതന്യ ഉദ്ഘാടനം ചെയ്തു. നാളെ ഇന്നത്തെ കൊച്ചുമക്കൾക്ക് തണലേകുന്ന വൃക്ഷമായിട്ട് മാറുന്നത് അല്ലെ, നമ്മുടെ അച്ഛൻ അപ്പൂപ്പന്മാർ വെച്ച ആ വൃക്ഷത്തിന്റെ തണലിലാണ് നമ്മൾ ഇന്ന് ഉറങ്ങുന്നത്. അതുപോലെ നമ്മൾ വെച്ച ഈ വൃക്ഷത്തിന്റെ തണലുകൾ മറ്റുള്ളവർക്ക് നന്മയായിട്ട് ഭവിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു തൈ നടാം. പിന്നെ ഇന്ന് നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ ഒരൊറ്റ കിളികളെ പോലും കാണാനില്ല അല്ലേ, നിങ്ങൾ കാണാറുണ്ട്, വളരെ അപൂർവമാണ്. ഈ റാന്നി പ്രദേശത്തൊക്കെ പിന്നെയും കുറച്ചെങ്കിലും കാണും, പക്ഷേ തിരുവല്ല പോലുള്ള സ്ഥലങ്ങളിൽ കിളികളുടെ ശബ്ദങ്ങൾ കേൾക്കാനേ ഇല്ല. കാരണം അവിടെ മരങ്ങളിലൊന്നും കിളികൾ വരാറില്ല, അവരുടെ ഭക്ഷണമെല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവര് അതൊക്കെ ഉള്ള സ്ഥലത്തേക്ക് കൂടുമാറി കൂടുമാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആരെ പറഞ്ഞു, കൊച്ചു കുരുവികളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, കൊച്ചു കുരുവികൾ ഇന്ന് കാണാനില്ല, അവരുടെ ജീവിതം തന്നെ അന്യം നിന്ന് പോകുന്ന ഒരു കാഴ്ചയാണ്. അമൃത യുവധർമ്മധാര ജില്ലാ കാര്യദർശി അനിൽകുമാർ, മജു റാന്നി, പ്രസാദ് വാഴക്കുന്നം, സുരേന്ദ്രൻ ഹരിക്കാട്ടൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. അമൃതാനന്ദമയി മഠം അവതരിപ്പിച്ച ഭജനയും നടന്നു. ഓം രമണനമ്പടായ നമഃ. ഓം കാമ്യായ നമഃ. ഓം വിശ്വാദികായ നമഃ. ഓം വേദവൈദ്യായ നമഃ. ഓം ക്ഷേത്രേശ്വരി നമഃ. ഓം ക്ഷേത്രക്ഷേത്രജ്ഞപാലിന്യേ നമഃ. ഓം ശിവഗുരുദേവനിർമുക്തായ നമഃ. ഓം ജ്ഞാനന്ദരസ്ഥിതായ നമഃ. ഓം മൂലിയാനവീരനിലയായ നമഃ. ഓം ശ്രീകണ്ഠാർത്ഥശരീരിന്യേ നമഃ. ഓം പ്രഭാവത്തേ നമഃ. ഓം പ്രഭാരൂപായ നമഃ. ഓം പ്രസിദ്ധായ നമഃ. നിരവധി ആളുകൾ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി ഉഴുവൻപാറ സെന്റ് ജോർജ് ജ്ഞാനായ കുരിശുപള്ളിയുടെ 59-ാമത് പെരുന്നാളിന് കൊടിയേറി. 19-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ് പെരുന്നാൾ. റാന്നി ഉഴുവൻപാറ സെന്റ് ജോർജ് ജ്ഞാനായ കുരിശുപള്ളിയുടെ 59-ാമത് പെരുന്നാളിന് ഞായറാഴ്ച കൊടിയേറി. രാവിലെ 9:30 കൊടിയേറ്റ് കർമ്മം നടന്നത്. ഫാദർ റോയ് മാത്യു മുളമൂട്ടിൽകോർ എപ്പിസ്കോപ്പയാണ് കൊടിയേറ്റ് കർമ്മത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. കർത്താവേ, ഞങ്ങളുടെ ഈ വർഷത്തെ പെരുന്നാളിന് ആരംഭമായി ഈ ശ്ലീവായ ഞങ്ങൾ ഉയർത്തുന്നു. കർത്താവേ, സകല ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുന്നതായ ശ്ലീവായ ഞങ്ങൾ ആഘോഷപൂർവ്വം ഉയർത്തുന്ന ഈ സമയത്ത് അവിടുത്തെ കരുണയും കൃപയും ഞങ്ങളോടുകൂടിയിരിക്കുകയും ഇന്നിവിടെ ഉയർത്തപ്പെടുന്നതായ ശ്ലീവായുടെ മഹത്വം ഉയർത്തിക്കാണിക്കുവാൻ്റെ കോണം പെരുന്നാൾ ഏറ്റവും അനുഗ്രഹകരമായി നടത്തുവാൻ്റെ കോണം ഞങ്ങളെ സഹായിക്കണമേ. അർഗീവർഗി സഹതായുടെ മഹാമധ്യസ്ഥയ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ഭൂരിശിനേ മൊബൈൽ കോയേശു കാൽ ഒമാനീ ദേശു ഭഗോ സുമാം.
19 തീയതി മുതൽ 23 തീയതി വ്യാഴാഴ്ച വരെയാണ് പെരുന്നാൾ ആഘോഷം. 20 തീയതി തിങ്കളാഴ്ച വൈകിട്ട് 6 സന്ധ്യാപ്രാർത്ഥന, റവറൻഡ് ഫാദർ ജേക്കബ് പി ജോർജ് പുത്തൻപുരയ്ക്കലിന്റെ ധ്യാന പ്രസംഗം. 21 തീയതി ചൊവ്വാഴ്ച വൈകിട്ട് റവറൻഡ് ഫാദർ മാത്യൂത് പഞ്ചറുകരയത്തിന്റെ ധ്യാന പ്രസംഗം. 22 തീയതി വൈകിട്ട് 7 മുക്കാലമൻ കുരിശുതൊട്ടിയിൽ നിന്നും ഭക്തി നിർഭരമായ റാസ ദേവാലയത്തിലേക്ക് നടക്കും. 23 തീയതി വ്യാഴാഴ്ച രാവിലെ 7 പ്രഭാത പ്രാർത്ഥന, 8 വിശുദ്ധ മൂന്നിന്മേൽ കുർബാന നടക്കും. അഭിവന്ദ്യ വലിയ മെത്രാപ്പോലത്തെ കുറിയാക്കോസുമോ സേവരിയോസ് വിശുദ്ധ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കും. തുടർന്ന് 10 കല്ലുന്തുവാല നേർച്ച, 11 കുരിശടിയിൽ ധൂപപ്രാർത്ഥന, പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം, ആശീർവാദം, നേർച്ചവിളമ്പ് എന്നിവയും നടക്കും. സിറ്റി ന്യൂസ് റാന്നി. പത്തനംതിട്ട പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മെയ് 4 10 പത്രപ്രവർത്തക പഠന ശിബിരം സംഘടിപ്പിക്കും. ജേർണലിസം വിദ്യാർത്ഥികൾ, പ്രാദേശിക പത്രലേഖകർ, പത്രപ്രവർത്തനത്തിൽ താൽപ്പര്യമുള്ളവർ എന്നിവർക്ക് പങ്കെടുക്കാം. ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്ന 30 പേർക്കാണ് പ്രവേശനം. ഫോൺ നമ്പർ 0468-222-24774. അറുപത് വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60 പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0473522537 9447000237 9447765036. വാർത്തകൾ തുടരുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് റാന്നി മേഖലാ സമ്മേളനം നടന്നു. കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തകരെ ഉന്മൂലനം ചെയ്യുകയോ നിശബ്ദരാക്കുകയോ ചെയ്തുകൊണ്ട് സാംസ്കാരിക ഫാസിസം വളർന്നു വരുന്നതായി സമ്മേളനം ചൂണ്ടിക്കാട്ടി. ജനപക്ഷത്തു നിന്നും സത്യം വിളിച്ചു പറയുന്ന കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തകരെ ഉന്മൂലനം ചെയ്യുകയോ നിശബ്ദരാക്കുകയോ ചെയ്തുകൊണ്ട് സാംസ്കാരിക ഫാസിസം വളരുന്നതായി മേഖലാ സമ്മേളനം ചൂണ്ടിക്കാട്ടി. മുതലാളിത്തവൽക്കരണം സൃഷ്ടിക്കുന്ന അതിഭീകരമായ പ്രകൃതി വിഭവ ചൂഷണവും പരിസര മലിനീകരണവും അത് സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും കാണാതിരിക്കരുതെന്നും നദികളും തോടുകളും മലകളും വനങ്ങളും പുഞ്ചപ്പാടവും എല്ലാം ലാഭകുതിയന്മാരുടെ കരാള ഹസ്തങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണെന്നും യോഗം ചൂണ്ടിക്കാട്ടി. അന്ധവിശ്വാസങ്ങൾ ഒരു വ്യവസായമായി മാറി ജനങ്ങളുടെ മതവിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് മന്ത്രവാദികളും മതമേധാവികളും കൂടോത്രക്കാരും സംഹാര താണ്ഡവം ആടുമ്പോൾ മൗനം പാലിച്ചിരിക്കുന്നത് അപകടമാണെന്നും സങ്കീർണമായ ഇത്തരം വിഷയങ്ങളെ ശാസ്ത്രീയമായി പ്രതിരോധിക്കണമെന്നും സമ്മേളനം ഓർമ്മപ്പെടുത്തി. റാന്നി ഗവൺമെന്റ് LPG സ്കൂളിലായിരുന്നു മേഖലാ സമ്മേളനം നടന്നത്. മേഖലാ പ്രസിഡന്റ് TG ബാബുരാജ് അധ്യക്ഷനായിരുന്നു. നമ്മൾ ഈ പറയുന്നതെല്ലാം ഈ തത്തമേ തത്തമേ പൂച്ച പൂച്ച എന്ന് പറയുന്നതിനുപരിയായി യാഥാർത്ഥിക ബോധത്തോടെ കൃത്യമായ കണക്കിന്റെ അടിസ്ഥാനത്തിൽ വേണം കുട്ടികളെ പഠിപ്പിക്കാവുന്ന ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ഈ ഏറ്റവും കേരളത്തിലെ ലോകം പോലും പ്രശംസിക്കുന്ന ഈ പറയുന്ന ഇപ്പോഴത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എനിക്ക് തന്നെ ഉദാഹരണമുണ്ട്. ഞാൻ ഈ MSA സ്കൂളിൽ പഠിക്കുമ്പോഴേ റെസിസ്റ്റൻസും കപ്പാസിറ്ററും ഒക്കെ ഇങ്ങനെ സാറന്മാർ പഠിപ്പിക്കും. ഒരു പിടി ഞങ്ങൾക്കില്ല. എന്താ വളരെ നയിക്കുന്നത്? അന്നത്തെ കാലഘട്ടം ഇല്ല. അന്നത്തെ ഏറ്റവും വലിയ സാങ്കേതികത റേഡിയോ മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്ത സാങ്കേതികത നമുക്കറിയാവുന്ന സൈക്കിൾ മാത്രമേ ഉള്ളൂ. അവസാനം ITI പഠിക്കുമ്പോഴാണ് കോട്ടയം ഗവൺമെന്റ് കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ KP കൃഷ്ണൻകുട്ടി മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 57 കാലത്ത് ഒറ്റപ്പാലം കേന്ദ്രീകരിച്ച് ഒരു ശാസ്ത്ര സാഹിത്യ സമിതിയും അതുപോലെ തന്നെ 62 കാലത്ത് ബോംബെയില് പാർക്കില് ബോംബെ അറ്റോമിക് എനർജി റിസർച്ച് സെന്ററിൽ ജോലി ചെയ്യുന്ന മലയാളികളായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെ സംഘടിച്ചുകൊണ്ട് ഒരു മലയാളത്തിൽ ശാസ്ത്രം എഴുതുന്നവരുടെ മലയാളത്തിൽ ശാസ്ത്ര പദങ്ങൾക്ക് തത്തുല്യമായ പദങ്ങൾ കണ്ടെത്തുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന കുറെ ആൾക്കാരെ സംഘടിച്ച് പ്രവർത്തിച്ചിരുന്നു. ഇതെല്ലാം കൂടി അല്പസ്വല്പം ഇടവേളകൾക്കും ഇന്ററപ്ഷൻസിനും ശേഷം 1962 ദേവഗിരി കോളേജിൽ വെച്ചിട്ട് ഔപചാരികമായിട്ട് ഈ സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയാണ് ചെയ്തത്. ഡോക്ടർ KG അടിയോടിയും അതുപോലെ തന്നെ BT ഭാസ്കര പണിക്കറും MP കൃഷ്ണവാരനും തുടങ്ങിയ പ്രഗത്ഭമതികളായിട്ടുള്ള IG ഭാസ്കര പണിക്കർ തുടങ്ങിയ പ്രഗത്ഭമതികളായിട്ട് ഉള്ള ആൾക്കാരായിരുന്നു അന്ന് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. പരിഷത്ത് മേഖലാ സെക്രട്ടറി ജോബി മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു. റാന്നി യൂണിറ്റ് സെക്രട്ടറി ആലിച്ചേം ബിലിപ്പോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പൊതുചർച്ച, തെരഞ്ഞെടുപ്പ് എന്നിവയും നടന്നു. സിറ്റി ന്യൂസ് റാന്നി. ജില്ലയിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ സംഘടിത വൈകല്യ നിർണയ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9544-348-0953 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിര്യാതരായി
ചേത്തക്കിൽ മാളിയേക്കൽ പറമ്പിൽ പരേതനായ എം സി വർഗീസിന്റെ ഭാര്യ മേരി വർഗീസ് നിര്യാതയായി. 79 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 2 മണിക്ക് ഇടമുറി യമരേശ്വര മാർത്തോമ പള്ളിയിൽ നടക്കും. റാന്നി ചെല്ലക്കാട്ട് കൊന്നാത്ത് പരേതനായ കെ ജെ മാത്യുവിന്റെ ഭാര്യ തങ്കമ്മ മാത്യു നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച 12 മണിക്ക് ഭവനത്തിലെ ശുശ്രൂഷകളെ തുടർന്ന് 2 മണിക്ക് ജണ്ടായിക്കൽ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് സെമിത്തേരിയിൽ നടക്കും. പരേത ചെങ്ങരൂർ പനിക്കാമണ്ണിൽ കുടുംബാംഗമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. മന്ത്രിമാരായ കെ എം മാണിക്കും അനൂപ് ജേക്കബിനുമെതിരെ ആർ ബാലകൃഷ്ണപിള്ള ഉന്നയിച്ച ആരോപണങ്ങൾ അടിയന്തരമായി അന്വേഷിക്കണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ജനതാദൾ യു നേതാവ് എം പി വീരേന്ദ്രകുമാർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഗൗരവമായി പരിഗണിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ. യു ഡി എഫിൽ നിന്ന് ഒരു ഘടകകക്ഷിയും വിട്ടുപോകില്ലെന്നും സുധീരൻ. സംസ്ഥാനത്തെ റബ്ബർ കർഷകർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ബജറ്റ് പ്രഖ്യാപനമായ താങ്ങുവില നടപ്പായില്ല. വിഷരഹിത പച്ചക്കറി ഒരു നേരമെങ്കിലും ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ റാന്നി രാമപുരം ക്ഷേത്രത്തിൽ വിഷു തൈനീട്ടം പദ്ധതി സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.